السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر؟ ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. يا ربي بالمصطفى، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى. يا واصي الكرم مولاي، صل وسلم دائما ابدا على حبيبك خير للخلق كلهم. يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى. يا واصي الكرم مولاي، صل وسلم دائما ابدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا مت رسول الله. خذ بأيدينا، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. السلام عليك يا شهر رمضان، السلام عليك
يا شهر رمضان السلام عليك، يا شهر البركة والرضوان السلام عليك، يا شهر اللفظ والغفران السلام عليك، يا شهر رب الله. الله سبحانه وتعالى فنادى مت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ബറക്കത്താക്കപ്പെട്ട വിശുദ്ധ റമളാനിൻ്റെ ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്നു അവൻ്റെ സ്വാലിഹീങ്ങളിൽ. അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള ബന്ധുക്കളെ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വലിയ വയല് പറയേണ്ട ദിവസം അല്ല, പക്ഷേ ഈ കേൾക്കലും പറയലും എല്ലാം ഇബാദത്താണ്. അല്ലാഹ് ഇബാദത്തായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. കാരണം ഇന്ന് വിശുദ്ധ റമളാനിൻ്റെ 25-ാമത്തെ രാത്രിയാണ്. അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയ മഴയുണ്ടായിട്ടും, കോരിച്ചിരിയുന്ന മഴ, എന്നിട്ടും വീട്ടിൽ നിന്ന് കിടന്നുറങ്ങാതെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് ഈ കില്ലൂരിലെ കുഗ്രാമങ്ങളിൽ നിങ്ങൾ എത്തിയത് ഒന്ന് കരയാനാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഒന്ന് സങ്കടം പറയാനാണ്. ഞാൻ ഇന്ന് വയല് പറയുകയല്ല, വയല് നമ്മുടെ റഫീഖ് സയദി ഉസ്താദ് വയല് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ മേഖലകളിൽ നല്ല ഒരു യുവ പണ്ഡിതനാണ്. അള്ളാഹു ആ ദർസൊക്കെ നിലനിർത്തി സുന്നത്ത് ജമാഅത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി കൊടുക്കട്ടെ. ഞാൻ കില്ലൂരിലെ ഈ സ്വലാത്ത് അൽഹംദുലില്ലാ 4 കഴിഞ്ഞു 4-ാമത്തെ വർഷമായി നാം ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഈ മജ്ലിസു വസീലത്തുള്ളാ എന്ന ഈ സ്വലാത്ത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. സ്വലാത്ത് എന്നുള്ളത് ആരുടെ പേരിലാണ്? എൻ്റെ പേരിൽ അല്ല. സ്വലാത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. അത് ചൊല്ലണം എന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അത് ഒന്നാമതായിട്ട് ഞാനാകുന്ന അല്ലാഹ് ചൊല്ലും, എൻ്റെ മലക്കുകൾ ചൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസമുള്ള മനുഷ്യൻ ചൊല്ലു, നീ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലു. ഇവിടെ നല്ല മഴ വരികയാണ്. ഈ മഴയിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വരികയാണ്. വിശുദ്ധമായ ഖുർആൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് ഉണ്ടാകാൻ കാരണം പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ അള്ളാഹു ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറഞ്ഞത് ആ ലൈലത്തുൽ ഖദറിൽ ഖുർആനിനെ ഞാൻ ഇറക്കി. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ
ഖുർആനിനെ അല്ലാഹു ഇറക്കി എന്നുള്ളതാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയണ്ടേ? സാധാരണ രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് പിന്നെ രാത്രിയായി, ആ രാവുകളെ പോലെ അല്ല ലൈലത്തുൽ ഖദർ എന്ന് അറിയാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ സാധാരണ രാത്രി പോലെ നിങ്ങൾ കരുതിയോ? കിടന്നുറങ്ങാൻ പറ്റിയ രാത്രിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ലൈലത്തുൽ ഖദരി, ഖദറിന്റെ രാത്രി, ഖൈറും മിൻ അൽഫി ഷഹ്റ്, ആയിരം മാസമല്ല, അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്, ആയിരം മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഖൈറായ ഒരു രാത്രി. ചില ആള് മനസ്സിലാക്കിയത് ആയിരം മാസം മാത്രമാണ്, അല്ല, ആയിരം മാസത്തേക്കാൾ ഖൈറായ ഒരു രാത്രി നിങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ അല്ലാഹു തന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഗില്ലൂർ നാട്ടിലേക്ക് വരണം, ഈ ഗ്രാമപ്രദേശത്തിലേക്ക് വരണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും ഒരു 10,000 രൂപയും തരാം, നല്ല ഭക്ഷണവും തരാം, വരാനുള്ള കാറ് ഫ്രീ ആയിട്ടും തരാം എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങളുണ്ടാവും ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് സാധാരണഗതിയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിപ്പോയി? സാധാരണ പോലെ അല്ല ലൈലത്തുൽ ഖദർ, ആയിരം മാസം എന്നല്ല, ആയിരം മാസത്തിനേക്കാൾ ഖൈറാണ്, ആ മാസത്തേക്കാൾ ഖൈറായ ഒരു രാത്രി. അതോ നിങ്ങൾക്ക് നേരം പുലർന്നിട്ട് പിറ്റേന്ന് രാത്രി വരെ ഉണ്ടാകുമോ? ഇല്ല. നിങ്ങൾക്ക് കിട്ടൂ. അതുകൊണ്ട് ഇപ്പൊ സമയം എത്ര? 11 മണിയായി അല്ലെ? 11:30. നമ്മൾ കൃത്യ 1:30 മണിക്ക് നിർത്തും. ഇൻഷാല്ലാ, നിങ്ങൾ പേജാറാകണ്ട. ഞങ്ങൾ ഇന്ന് ഉറക്കൊന്ന് മാറ്റിവെച്ചിട്ട് ഇൻഷാല്ലാ ദിക്ർ ചൊല്ലാൻ ഒരുങ്ങി വന്നവരാണ്, സ്വലാത്തു ചൊല്ലാൻ ഒരുങ്ങി വന്നവരാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നേരത്തെ ഭദ്രാമതിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ ഞങ്ങൾ അവിടെ എത്തും ഏകദേശം 12 മണിയാവും, നിങ്ങളെ പരിപാടി തീർന്നു പോവും. ഇല്ല, ഏകദേശം ഒരു 1:30 2 മണി വരെ നമ്മളുടെ ഈ സംഗമം ഇവിടെ ഉണ്ടാകും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നല്ല ദുആ ഇന്നി ഇജാബത്തുള്ള സമയം എപ്പോഴാണ്? രണ്ട് സമയമാണ്. ഒന്ന്, 5 നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ട് ഒന്ന് പൊട്ടിക്കരയണം. നമ്മൾ കരയിലുണ്ടോ? ഇല്ല. നിസ്കരിച്ചിട്ട് നമ്മൾ അല്ലാ ഇമാമ ദ്വാരക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറയും. ആരെങ്കിലും കരഞ്ഞിട്ട് ആമീൻ എന്ന് പറഞ്ഞാൽ അവരാമീനും കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. എന്നാൽ കരയണം, കരയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്റെ നിസ്കാരത്തിൽ എന്നെ എന്റെ കണക്ക് കൂട്ടുന്ന ചിന്തയാണ്. പിന്നെ നിസ്കാരം കഴിഞ്ഞാലുള്ള ചിന്ത പറയണോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദർ അത് ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ ഖൈറ് എന്ന് വാല് പറഞ്ഞു പോയാ പോരാ. അത് ഞാൻ ഉൾക്കൊള്ളണം, എന്റെ ജീവിതത്തിൽ അത് ഞാൻ മനസ്സിലാക്കണം. അതിന് ഞാനും നിങ്ങളും തയ്യാറാകണം. വിശുദ്ധ റമളാനിൽ ഒരു 29 അല്ലെങ്കിൽ 30 നോമ്പ് ഞാൻ നോക്കുകയാണ്. ഇസ്ലാമിന്റെ 5 തൂണുകളാണ്. 5 തൂണിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു സ്തംഭമാണ്, തൂണാണ് വിശുദ്ധമായ റമളാനിലെ നോമ്പ്. ആ നോമ്പിൽ പ്രത്യേകമായ ഒരു ഇബാദത്താണ്, ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ.
ആ ലൈലത്തുൽ ഖദ്ർ ആർക്ക് കൊടുത്തിട്ടില്ല, ഒരു അമ്പിയാക്കളുടെ ഉമ്മത്തികൾക്കും കൊടുത്തിട്ടില്ല. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറമളാനു ശഹറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ മാസമാണ് റമളാൻ. അത് ബടായി പറയേണ്ട മാസമല്ല, ഗീബത്ത് പറയേണ്ട മാസമല്ല. ആ മാസത്തിൽ സമയം തീർന്നു കിട്ടുന്നില്ല, നേരം പോക്കാക്കാൻ വേണ്ടി കളിയുപയോഗങ്ങളോ മൊബൈൽ ഫോണുകളോ ഉപയോഗിക്കേണ്ട മാസമല്ല റമളാൻ. ഞാൻ ഒരുങ്ങേണ്ട മാസമാണ് ആ റമളാൻ. എന്നോട് വിട പറയുമ്പോൾ ആ റമളാനിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ എന്നോടൊന്ന് ചോദിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാത്രി ഞാൻ എന്ത് അമല് ചെയ്തു, ഇന്ന് പകല് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എത്ര ഖുർആൻ ഓതി, ഞാൻ എത്ര അസ്തഗ്ഫിറുള്ള ചൊല്ലി, ഞാൻ എത്ര സിക്ർ ചൊല്ലി, ഞാൻ എത്ര സലാത്ത് ചൊല്ലി എന്ന് ആരോട് ചോദിക്കണോ? വേള് പറയുന്ന തങ്ങൾ തങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചോദിക്കണം. വിശുദ്ധമായ റമളാൻ 24 പിന്നിട്ടു 25-ാമത്തെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ, നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചിട്ട് അതിന്റെ പ്രത്യേകതയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തനസ്സലുൽ മലായിക. എല്ലാ സമയത്തും മലക്കുകളില്ലേ, പിന്നെന്തിനാണ് ഇത് പറഞ്ഞത്? എല്ലാ സമയത്തും ഇവിടെ മലക്കുകളുണ്ട്. എന്റെ വലതുഭാഗത്ത് ഒരു മലക്കുണ്ട്, എന്റെ ഇടതുഭാഗത്ത് മലക്കുണ്ട്, എന്റെ നന്മ എഴുതി വെക്കുന്ന മലക്കുണ്ട്, ഞാൻ അറിയാതെ തെറ്റ് ചെയ്യുമ്പോൾ എന്റെ കൂടെ മലക്കുണ്ട്, ആ മലക്കുകൾ ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. പിന്നെന്തിനാണ് തനസ്സലുൽ മലായികത്ത് വറൂഹ്, ആ രാത്രി മലക്കുകൾ ഇറങ്ങി വരൂ. എങ്ങനെയാണ്, ഏത് മലക്കാണ് വരുന്നത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വെക്കുന്നു. ഇതേ ആശയം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഉമ്മിൽ എഴുതി വെക്കുന്നു. എന്നാൽ ഏത് മലക്കുകളാണ് ഇറങ്ങി വരുന്നത്? കഴിഞ്ഞ കൊല്ലം ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയ മലക്കുണ്ട്, ആ മലക്ക് ഇന്നേത്തെ രാത്രി ഇറങ്ങുകയാണ്. ആ മലക്ക് വരുന്നത് എവിടെ നിന്നാണ്? ഒന്നാം ആകാശത്തിൽ നിന്നല്ല, അതേ രണ്ടാം ആകാശത്തിൽ നിന്നല്ല. ആ മലക്ക് വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ ഭൂമിയുടെ ഒരു അറ്റമാണ് ഈ ലോകത്തിന്റെ, ആകാശഭൂമികളുടെ ഒരു അറ്റമാണ് ഏത്? സിദ്റത്തുൽ മുന്തഹ, വലിയ മരമാണ്, അറ്റത്തുള്ള മരമാണ് ഇല്ലേ. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ മരം മരിക്കാതെ കണ്ട മഹാനുണ്ട്, ആരാണ്? മരണപ്പെട്ടാലേ ആ മരം കാണാൻ പറ്റുകയുള്ളൂ. കണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സിദ്റത്തുൽ മുന്തഹ എന്ന മരത്തിന്റെ ചാരത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിനോട് ചോദിക്കുന്നു, ഇത് എന്ത് മരമാണ്? അപ്പോഴാണ് പറയുന്നത്, ഇത് സിദ്റത്തുൽ മുന്തഹയാണ് നബിയേ. ആ മരത്തിൽ എന്തുണ്ട്? നല്ല പഴങ്ങളല്ല. ആ മരത്തിൽ ആനന്റെ ചെവി പോലുള്ള വലിയ ഇലകളുണ്ട്. ആ ഇലകളിൽ മുഴുവനും പ്രകാശിക്കുകയാണ്. ആ ഇലകളിൽ പ്രത്യേകമായ VIP-കളായ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ എണ്ണം എത്രയാണ് പറഞ്ഞറിയിക്കാൻ പറ്റൂല.
എന്നാൽ ആ മലക്കുകളുടെ ജോലി എന്താണെന്നറിയോ നബിയേ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തികളെ ശ്രദ്ധിക്കാനല്ല, അതേ ഒരു അമ്പിയാക്കളുടെ ഉമ്മത്തികളെ ശ്രദ്ധിക്കാൻ ഇറക്കിയ മലക്കല്ല. ആ മലക്കാരാണെന്നറിയോ നബിയേ? തങ്ങളുടെ ഉമ്മത്തികൾക്ക് വിശുദ്ധമായ റമദാൻ വരൂ. ആ റമദാനിലെ അവസാനത്തെ പത്ത്, അതേ ഒറ്റയിട്ട രാവ്, അതേ വിശുദ്ധമായ ഇന്നത്തെ രാവ്, 25-ാമത്തെ രാവ്, ആ മലക്കുകൾ ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായിക, ആ മലക്കുകൾ ഇറങ്ങുകയാണ്. അതിന്റെ കൂടെ ആരും ഇറങ്ങുന്നുണ്ട്? റൂഹ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അർത്ഥം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാൻ അല്ല. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അർത്ഥം എന്താണ്? റൂഹ് എന്നുള്ളതിന് തഫ്സീർ പറഞ്ഞത് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇറങ്ങി വരികയാണ്. അല്ലാഹ് ആര് ഇറങ്ങി വന്നാൽ എന്താണ്? എനക്കതൊരു പുല്ലാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനമായാൽ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മലക്കുകൾ ഇറങ്ങുന്നത് എങ്ങനെയാണ്? നാല് പാർട്ടികളായിട്ടാണ്, ാണ് ആ മലക്കുകൾ ഇറങ്ങുന്നത്. ഒരു പാർട്ടിന്റെ പിന്നാലെ 70,000 മലക്കല്ല, 70,000 കോടിക്കണക്കിന് മലക്കുണ്ടാകൂ എന്നാണ്. എന്നാൽ ആ മലക്കിന്റെ കയ്യിലൊന്നുണ്ട്, നേതൃത്വത്തിൽ മുമ്പിൽ ഒരു പതാകയുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഈ ചരിത്രം പറയുകയാണ്. എന്നാൽ ആ പതാകയുടെ പേരെന്താണ്? പതാക ഉയർത്തിയിട്ട് ആ മലക്ക് പോകുന്നത് എവിടേക്കാണ്? അതേ ലോകത്തിന്റെ ആദ്യത്തെ വീടാകുന്ന അള്ളാഹു ഭൂമി ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വീട്, അള്ളാഹുവിന്റെ പള്ളിയാകുന്ന അതേ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് പോകുകയാണ്. ആ പള്ളിയുടെ മുകളിൽ നാട്ടുകയാണ്. ആ മലക്കുകളിനെ രണ്ടാമതായി പോകുന്നത് അതേ അവരുടെ നേതൃത്വത്തിൽ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ റൂഹും ഇറങ്ങുന്നല്ലേ, അല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങൂ. എന്നാൽ ആ നേതൃത്വത്തിൽ രണ്ടാമത്തെ കൊടിയുണ്ട്, ലിവാഉൽ മഗ്ഫിറ, അതേ മഗ്ഫിറത്തിന്റെ കൊടിയാണ്. ആ കൊടിയുമായിട്ട് പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. ആ മുനവ്വറയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെ ഭാഗത്തേക്ക് പോകുകയാണ്. ആ കൊടിയെ അവിടെ സ്ഥാപിക്കുകയാണ്. എന്നാൽ ലിവാഉൽ കറാമ എന്ന് പറയുന്ന കൊടിയുണ്ട്, അതെവിടെയാണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നാട്ടുകയാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്കും ഒരു കൊടി കൊണ്ടുപോകുകയാണ്. എന്നിട്ട് ആ മലക്ക് ഇറങ്ങുന്നു, ഭൂമി ലോകത്ത് മുഴുവനും മുസൽമാന്റെ വീടുകളിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇന്ന് ഗില്ലൂരിലെ വീട്ടിൽ ഓരോ വീട്ടിലും അതേ മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ വരുന്നു, അവര് സലാം പറയുന്നു, അവര് അല്ലാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അതേ സലാമുൻ ഹിയ
ഒരർത്ഥം കൊടുത്തത് കാണാം. അവര് രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് സലാമത്തിന് വേണ്ടി, അതേ നിങ്ങളോട് സലാം പറയുന്നതായ നിലക്ക് ആ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നാൽ, അന്ന് ഞാൻ കിടന്നുറങ്ങിപ്പോയാൽ, അന്ന് ഞാൻ ഖുർആൻ ഓതാതിരുന്നാൽ, അന്ന് ഞാൻ അസ്തഗ്ഫിറുള്ള ചൊല്ലാതിരുന്നാൽ, അന്ന് സുബ്ഹാനല്ലാഹ് പറയാതിരുന്നാൽ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ രാത്രി, ഇന്നത്തെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു 25-ന്റെ രാവ് അല്ല തങ്ങളെ, കഴിഞ്ഞ കൊല്ലം 21-നായി, ഇക്കൊല്ലം 23-നായിക്കൂടെ ആഗഹം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോ ലൈലത്തുൽ ഖദർ, സാധാരണ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ നാവിൽ പറഞ്ഞിട്ട് അതിന്റെ ഗണം കുറച്ചു കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഒരു രാത്രി എത്ര മണിക്കൂറാണ്? ഏകദേശം ഒരു 12 മണിക്കൂർ എന്ന് കണക്കൂട്ടിക്കോളി ഇല്ലേ, പോട്ടെ, ഒരു 9 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഇബാദത്തിന്റെ പ്രതിഫലം എത്രയാ? ഹത്താ മത്ലയിൽ ഫജ്ർ, ഫജ്ർ സാദിഖ് ഉദിക്കുന്നത് വരെ എത്ര വലിയ പ്രതിഫലമാണ്! എനക്ക് ഡബിൾ ഡെയിലറ്റ് കത്രായാലും എന്റെ ഉറക്ക് മാറ്റൂല ഇല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാ വിശുദ്ധ റമദാൻ ഞങ്ങളൊക്കെ ഒരുങ്ങി വന്നവരാ. ആരും വന്നിട്ടുണ്ട്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാത്തിനും നേതൃത്വം. ആ തങ്ങൾ ഇറങ്ങി വരൂ, തങ്ങളുടെ റൂഹ് വരൂ. അതേ മലക്കുകൾ മാത്രമല്ല, സാലിഹീങ്ങളുടെ അർവാഹുകളും വരൂ. അവരൊക്കെ വന്നിട്ട് ദുആ ചെയ്യൂ, ഞാൻ കിടന്നുകൂടാ ഉറങ്ങിക്കൂടാ, ഞാനൊന്ന് അസ്തഗ്ഫിറുള്ള ചൊല്ലണോ? നിങ്ങൾക്കറിയില്ലേ, മനുഷ്യനാകുന്ന എന്നെയും നിങ്ങളെയും പടക്കുന്നതിന് മുമ്പ് ഒരഭിപ്രായം മലക്കുകളോട് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ആ അഭിപ്രായം? ഓ മലക്കുകളെ, ഭൂമിലോകത്ത് മനുഷ്യരെ ഞാൻ പടക്കുകയാണ്. റബ്ബേ, നിനക്ക് നിസ്കരിക്കാൻ ഞങ്ങളുണ്ട്, നിനക്ക് സുജൂദ് ചെയ്യാൻ, നിനക്ക് റുക്കൂ ചെയ്യാൻ, നിനക്ക് ഇത്തിദാലിലായി നിൽക്കാൻ ഞങ്ങളുണ്ടല്ലോ അല്ലാ ഇല്ലേ. മലക്കുകളുടെ ഇബാദത്ത് അങ്ങനെയാണ്. ഇത്തിദാലിൽ നിന്നവർ അങ്ങ് തന്നെ ഇത്തിദാല, റുക്കൂ ചെയ്യുന്നവർ അല്ലാഹുവിന് റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുജൂദ് ചെയ്യുന്നവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബൈത്തുൽ മാമൂർ എന്ന പള്ളിയിലുള്ള ഇബാദത്തിന്റെ ഒരർത്ഥം പറഞ്ഞത്. എന്നാൽ ഈ മൂന്ന് എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മത്തികൾ അതേ മനുഷ്യവർഗത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ വിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദറിൽ അവർ കരഞ്ഞിട്ടുണ്ടല്ലോ. അതേ സിദ്രത്തുൽ മുന്തഹയുടെ ഭാഗത്തിൽ നിന്ന് മലക്കുകൾ വന്നിട്ട് എന്റെ റെക്കാർഡ് ചെയ്തിട്ട് അതേ എഴുതി വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോയി പറയുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് സൃഷ്ടിക്കണ്ടെന്ന്? അവർ സൃഷ്ടിക്കേണ്ടവര് തന്നെയല്ലേ? എന്നെ കുറിച്ചിട്ട് അള്ളാഹ് അറിയാത്തതുകൊണ്ടാണോ മലക്കുകളെ അയക്കുന്നത്? അല്ലാഹ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും കഴിവുള്ളവനുമാണല്ലാഹ്. പക്ഷേ എന്തിനാണ് മലക്കുകളെ ഇറക്കിയിട്ട് ഈ മനുഷ്യനിക്ക് സന്തോഷം കൊടുക്കണം, മനുഷ്യന് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം, മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ചാരത്ത് വന്നിട്ട് ഈ
നാട്ടിലെ ഈ മനുഷ്യൻ അസ്തഗ്ഫിറുള്ള ചോദിക്കുന്നുണ്ട് അല്ലാ, മക്കളെ ചോദിക്കുന്നുണ്ട് അല്ലാ, ദോഷം പുറത്തു കിട്ടണമെന്ന് പറയുന്നുണ്ട് അല്ലാ, രോഗം മാറണമെന്ന് പറയുന്നുണ്ട് അല്ലാ. മനുഷ്യന്റെ വിഭിന്നമായ ആശയങ്ങള് ആവശ്യങ്ങള് പടച്ച റബ്ബിനോട് മലക്കുകൾ പോയി പറയുമ്പോ അല്ലാഹു സന്തോഷിക്കാനാണ്, അല്ലാഹു സന്തോഷിക്കാനാ. ഇത് കണ്ടിട്ടേ ഇല്ലേ, ഇത് ഇതാണ് സംവിധാനം. അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു ഏറ്റവും സന്തോഷിക്കുന്ന രാത്രി ഏതാണ്? അത് ഖദറിന്റെ രാത്രിയാണ്. അന്ന് കണക്കാക്കുന്ന രാത്രിയാണ്, നിന്റെ അമലുകൾ സ്വീകരിക്കുന്ന രാത്രിയാണ്, നിന്റെ അമലുകൾ തള്ളാത്ത രാത്രിയാണ്. ആ രാത്രിയിൽ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാ ربكم انه كان غفارا يرسل السماء عليكم مدرارا നീ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുള്ള പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് സിക്റിലേക്ക് നമുക്ക് കടക്കണം. സമയത്രേ ഇൻഷാ അല്ലാഹ് കൃത്യം ഏകദേശം ഒരു 2 മണിയാകുമ്പോഴേക്ക്, ഒരു 1.5 മണി 1.25 2 മണിൻ്റെ ഉള്ളിൽ നമ്മളുടെ പരിപാടി അവസാനിക്കും. അല്ലാ തങ്ങൾ ഇങ്ങക്കൊക്കെ അത്തായം അത്തായം ഇവിടെ ഇല്ലേ, ഉണ്ട് നല്ല, നിങ്ങളെ തിന്നാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ല നല്ല അത്തായം. അല്ലാഹു ആ തന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ അത്തായം നമ്മൾക്ക് ദൂരം യാത്ര ചെയ്തിട്ട് വന്നവരുണ്ട്, ഭദ്രാവതിയിൽ നിന്നും, സാഗറിൽ നിന്നും, കൊടക് ജില്ലയിൽ നിന്നും, അതുപോലെ തലശ്ശേരിയിൽ നിന്നൊക്കെ വന്നവർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് കോരിച്ചൊരിയുന്ന മഴയായിട്ടും അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിലേക്ക് വന്നവർ ധാരാളമുണ്ട്. നിങ്ങൾക്കറിയോ അസ്തഗ്ഫിറുല്ലാഹ എന്ന് ചൊല്ലിയാൽ നമ്മുടെ ഈ സദസ്സിൽ ഒരു വ്യക്തിയുണ്ട്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഏഡ്സ് മാറ്റിക്കൊടുത്തു. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് കരഞ്ഞുകൊണ്ട് ചൊല്ലണം. നമ്മുടെ ചൊല്ലാണ് എന്തേ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അല്ലേ, നമ്മളെ നാവ് കൊണ്ട്. നാവിന് തന്നെ അറിയുന്നുണ്ടോ അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലുന്നത് എന്ന്? അറിയില്ല. എന്റെ നാവും എന്റെ കണ്ണും കൽവും ഒന്നിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റ് നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ. അറിഞ്ഞിട്ടും ഞാൻ ചെയ്തു പോയ തെറ്റ് അത് റബ്ബിനോടൊന്ന് പൊറുക്കല്ല ചോദിച്ചാൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്കറിയോ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ എന്ന് ചൊല്ലിയാൽ തങ്ങളെ രോഗം മാറൂ. ആ മാറിയതിന് നമ്മുടെ നാട്ടിൽ തെളിവുണ്ട്. രോഗം മാത്രമല്ല, യുർസിലു സമാഅ അലൈക്കും മിദ്റാറാ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് എന്തൊക്കെ നിനക്ക് വേണോ അതിനെ മുഴുവനും അല്ലാഹു നിനക്ക് തരും കേട്ടോ. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശിഷ്യനാണ്. ആ മഹാനവരുകൾക്ക് 10 ലക്ഷത്തോളം ഹദീസ് അറിയാം, അതിനേക്കാൾ കൂടുതൽ അറിയാം. എനക്കോ നമ്മൾക്കോ ഒരു 2 ഹദീസ് മനപ്പാടമുണ്ടോ? അല്ലാഹുവേ ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ ഖാളി അല്ലെങ്കിൽ ജഡ്ജി, അന്നത്തെ ജഡ്ജിയായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്ന ഒരു മഹാൻ, ആ മഹാൻ അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഇത് മാത്രം ചൊല്ലും, വേറൊന്നും അദ്ദേഹം ചൊല്ലുന്നത് കാണുന്നില്ല. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വെറും അസ്തഗ്ഫിറുല്ലാഹ മാത്രം ചൊല്ലുന്നത്? അപ്പൊ നാട്ടുകാരോട് പറയാണ്, എനിക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണോ? ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഗില്ലൂരിലെ പള്ളിയിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലുന്നത് എന്റെ ഉദ്ദേശം എന്താ? എനിക്ക് ലോകത്തിന്റെ നേതാവാകുന്ന, ഇവിടുത്തെ ലോകം ഭരിക്കുന്ന ഭരണാധികാരിയെ കാണണം എന്ന് പറഞ്ഞാൽ തങ്ങൾ എങ്ങക്ക് വിരാന്തല്ലേന്നല്ലേ പറയുള്ളൂ ഇല്ലേ. എന്നാൽ ആ നാട്ടുകാർ അന്ന് പറയാണ്,
ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വലിയ മഹാനാണ്. ആ മഹാനെ കാണാൻ ഈ ഗ്രാമപ്രദേശത്തിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ കാണുമോ? വലിയ ഇസ്ലാമിന്റെ ജഡ്ജിയാണ് ആ മഹാനവർകൾ ഈജിപ്തിലാണുള്ളത്. ആ മഹാനെ കാണുമോ? അപ്പോൾ ഈ മനുഷ്യൻ ഖുർആനിന്റെ ഈ വാക്യമോതുകയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അതേ അല്ലാഹു കൂടുതൽ പൊറുക്കുന്ന ആളാണ്. യുർസിലു സമാലൈക്കും മിദ്റാറ, പൊറുത്തു തന്നാലോ? അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് ചോദിച്ചാലോ? അല്ലാഹു എല്ലാം നിനക്ക് നൽകുന്നതാണ്. എന്നാൽ ആ നാട്ടുകാർ ഈ മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റി. എന്നിട്ട് ആ നാട്ടുകാർ പിന്തിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വലിയ പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ മഹാനുഭാവൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, അതേ അന്നത്തെ ജഡ്ജിയാണ് മഹാനവറുകൾ, ഇസ്ലാമിന്റെ നിയമം പറയുന്ന മഹാനാണ്. ആ മഹാനുഭാവൻ തന്റെ അതേ വീട്ടിൽ നിന്ന്, തന്റെ കിരീടമുള്ള നാട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മഹാനവറുകൾ ഇറങ്ങിയിട്ട് പറയുന്നു, എനക്ക് സിയാറത്ത് ചെയ്യണം, എന്റെ കൂടെ ആരും വരാൻ പാടില്ല. ശിഷ്യന്മാർ പറഞ്ഞു, പറ്റൂല, നിങ്ങളെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ഇല്ല, എന്റെ കൂടെ ഒരു മനുഷ്യരും പാടില്ല. അല്ലേ, വിശുദ്ധ റമദാൻ ആകുമ്പോ നമ്മുടെ പള്ളിയിലും വീട്ടിലൊക്കെ മുസാഫിരിങ്ങൾ വരാറുണ്ട്. അവര് തോളിൽ ഒരു ബാഗ് കെട്ടിട്ട് വരും. ഇല്ലേ, അല്ലാ നല്ലവരുണ്ടാകും, ചീത്തയുള്ളവരുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വേണ്ട സാമഗ്രികളൊക്കെ എടുത്തിട്ട് മഹാനവറുകൾ ഒരു ബാഗും എടുത്തിട്ട് തന്റെ കഴുത്തിലിട്ടിട്ട് യാത്ര തുടങ്ങി. യാത്ര ചെയ്തു, ഒരുപാട് സിയാറത്ത് ചെയ്തു. അങ്ങനെ സിയാറത്ത് ചെയ്ത് ചെയ്ത് അവസാനമെത്തിയത് ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഇശാഇന്റെ സമയത്ത് അവിടെ എത്തി. ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ കയറി. ഇശാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു, ഈ പള്ളിയിൽ ഞാൻ കടന്നിറങ്ങിക്കോട്ടെ. അപ്പാ നാട്ടുകാരെ പറഞ്ഞു, പള്ളി കമ്മറ്റിന്റെ ഒരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിലല്ലോ ഇല്ലേ പള്ളി പൂട്ടിയിടുന്നത്, പണ്ട് കാലത്തേ ഉണ്ട്, ഇത് എന്റെ പടായി പറയല്ല. എന്നാൽ ഇവിടെ നിങ്ങൾ താമസിക്കാൻ പറ്റിയ നാടല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളണം, ഈ പള്ളിയിൽ ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ ഈ പള്ളിയുടെ ഭരണാധികാരികളാണ്. അപ്പോൾ അവിടുത്തെ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അഹമ്മദ് ഇബ്നു ഹംബലാണ്, ഏത് ഹംബലായാലും ഇവിടെ കടത്തൂല. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പണ്ട് കാലമല്ലേ, ടോർച്ചില്ല, നല്ല വെളിച്ചമില്ല. ആ മഹാനുഭാവൻ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ അതേ ഒരു വീട്ടിൽ അതാ ചെറിയ ഒരു നിലവിളക്ക് കാണുന്നു. ആ വീട്ടിന്റെ പരിസരത്തെത്തി വാതിലിന് മുട്ടി. മുട്ടിയപ്പോ തുറന്നു. ഓ വീട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ ഉറങ്ങിക്കോട്ടെ. ആ വീട്ടുകാരൻ സമ്മതിക്കുന്നു. എന്നിട്ടതാ ചെറിയ വീടാണ്, കൊട്ടാരമല്ല, അടുത്ത ഒരു റൂം കൊടുക്കുന്നു. ആ റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കൂളി. മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ആ വീട്ടിൽ അങ്ങ് കിടന്നപ്പോൾ അടുത്ത റൂമിൽ നിന്ന് കേൾക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലദീം. നൂറ് വട്ടമല്ല, ഒരായിരം വട്ടമല്ല, അടുത്ത റൂമിൽ നിന്ന് ഇത് കേൾക്കുമ്പോ മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് ആ മനുഷ്യനോട് പോയിട്ട്, എന്തേ നിങ്ങളുടെ ഉദ്ദേശം, വല്ല ഉദ്ദേശവും ഉണ്ടോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ
അങ്ങനെ അസ്തഗ്ഫിറുള്ള ചൊല്ലുന്നതിന്റെ ഉദ്ദേശം, ഈ രാജ്യത്തിന്റെ ഒരു പണ്ഡിതനുണ്ട്, ഒരു ഭരണാധികാരിയുണ്ട്, ആരാണെന്നറിയോ ആ മനുഷ്യന്റെ പേര് അഹമ്മദ് ബിൻ ഹംബൽ എന്നാണ് പേര്. എന്റെ മക്കളെ ഞാൻ കെട്ടിച്ചയച്ചിട്ടുണ്ട്, എന്റെ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഹബീബായ തങ്ങളെ റൗദാ ഷരീഫിലെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് മരിക്കണമെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണോ? ആ കാണാൻ വേണ്ടിയാണ് ഞാൻ അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നത് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ പറയുന്ന അഹമ്മദ് ബിൻ ഹംബൽ അത് ഞാനാണ്. നിങ്ങൾ കണ്ടോ, ഒരു ഗ്രാമപ്രദേശത്തില് ആരും സഹായിക്കാനില്ലാതെ അല്ലാഹുവിനെ മാത്രം ഓർത്തിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലിയിട്ട് ഉദ്ദേശം എന്താണ്? എനിക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണലാണ്. ആ തങ്ങളെ കാട്ടിച്ചു കൊടുക്കുന്ന രീതി കൊണ്ടോ ആ പള്ളിയിലേക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെത്തി? ആ പള്ളിയുടെ പരിസരത്തെത്തി, പള്ളിയിൽ നിന്ന് നാട്ടുകാർ പുറത്താക്കി, ആ വീട്ടിലേക്ക് എത്തി, അടുത്ത റൂമിലെത്തി, ആ മനുഷ്യന്റെ മുമ്പിലെത്തി. അല്ല കണ്ടോ, യുർസിലു സമാലൈക്കും മിദ്റാറാ, അതുകൊണ്ട് കരഞ്ഞോ, അസ്തഗ്ഫിറുള്ള ചോദിച്ചോ, അല്ലാഹു നമുക്ക് തരൂ. അല്ലാഹുവേ, ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട്, നീ മാറ്റിത്തരണേ. അല്ലാ, ഞങ്ങൾ എത്രയോ തെറ്റ് ചെയ്തവരാണ്, നീ മാപ്പ് തരണേ. അല്ലാ, മക്കളില്ലാത്തവരുണ്ട്, മക്കളെ തരണേ. അല്ലാ, ഇന്ന് ആസറിഞ്ഞ് ഇവിടെ വന്നു ഒരു ചെറുപ്പക്കാരൻ, അല്ലാ കുഞ്ഞിനെ എടുത്തിട്ടാണ് വന്നത്. തങ്ങളെ സ്വലാത്തിൽ വന്ന കുഞ്ഞിമോനാണ്, സ്വലാത്തിൽ നിന്നാണ് അല്ലാഹു തന്നത്. ഈ സ്വലാത്ത് കൊണ്ടാണ് ഈ കുഞ്ഞിമോനെ കിട്ടിയത്. റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ. അല്ലാ, വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ. അല്ലാ, കടമുള്ളവരുണ്ട്, വീട്ടി കൊടുക്കണേ. അല്ലാ, പുതിയ ആപ്പിള കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, ലാഹി കായണകളെ കൊടുക്കണേ. അല്ലാ റബ്ബേ, ശൈത്താനിയത്ത് കൊണ്ട് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബാത്തിലാക്കി കൊടുക്കണേ. അല്ലാ, എല്ലാം കിട്ടാൻ ഇൻഷാല്ലാ. അസ്തഗ്ഫിറുല്ലാഹ കരഞ്ഞുകൊണ്ടൊന്ന് ചൊല്ലണം. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ മാസം ഇവിടെ സ്വലാത്തിന് വന്നവരാണ്, ഒരുപാട് മാസങ്ങളിൽ ഇവിടെ വരുന്നവരാണ്, പലരും പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ ഇന്നത്തെ രാത്രി ഇൻഷാല്ലാ പൂർത്തീകരിച്ചു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ അടുത്ത മാസത്തെ സ്വലാത്ത് ജൂലൈ 5-ാം തീയതി, ജൂലൈ. നല്ല മഴയായിരിക്കും. തങ്ങളെ, കാശൊന്നും ഇല്ലല്ലേ, എങ്ങനെ വരുന്നത്? ഹബീബായ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വരാൻ ഞങ്ങൾ കൽബ് കൊണ്ട് സ്നേഹിച്ചാൽ, അരെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ എവിടെ വേണമെങ്കിലും എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബ് കൊണ്ട് ഹബീബായ മുത്തിനെ സ്നേഹിക്കണം. എനിക്ക് സ്നേഹമുണ്ടെന്ന് നാവില് പറഞ്ഞാൽ പോരാ. കൽബ് കൊണ്ട് ഹബീബായ മുത്ത് ആരാണ്? ആ മുത്തിനെ ഒന്ന് കാണണം. റബ്ബേ, കൽബ് കൊണ്ട് രൂപം തെളിഞ്ഞ് കണ്ണിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ഞങ്ങള് താജുൽ ഉലമാ തങ്ങളെ കണ്ടിട്ടുണ്ട്. ആ രൂപം ഇപ്പോഴും എന്റെ കൽബിലുണ്ട്, നിങ്ങളെ കൽബിലുണ്ട് ഇല്ലേ മുഅ്മിനീങ്ങളെ? ദീർഘായുസ്സോടുക്കട്ടെ. ആ ഉസ്താദിന്റെ മുഖം എങ്ങനെയാണെന്ന് എന്റെ കൽബിലുണ്ട്, നിങ്ങളെ കൽബിലുണ്ട്, ചോദിക്കട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം എന്റെ കൽബിൽ തെളിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെ കൽബിൽ ആ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണണ്ടേ? അതുകൊണ്ട് ഇന്നത്തെ റമദാൻ, ഇന്നത്തെ 25-ാമത്തെ രാവ് അല്ലാഹ് പറഞ്ഞു നിനക്ക് പൊറുക്കാനുള്ള റമദാനാണ്. അല്ലാഹ് പറഞ്ഞു നിനക്ക് ദോഷങ്ങളൊക്കെ കരിക്കാനുള്ള റമദാനാണ്. അല്ലാഹ് പറഞ്ഞു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള റമദാനാണ്. അല്ലാഹ് പറഞ്ഞു അതേ നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടത്താനുള്ള റമദാനാണ്. എന്തൊരു സുന്ദരമായ മാസമാണ്, എന്തൊരു ആവേശമായ മാസമാണ്! ഇത് ഞങ്ങളോട് യാത്ര പറയുന്നല്ലോ അല്ലാഹ്. ഈ റമദാന് സലാം പറഞ്ഞല്ലോ അല്ലാഹ്. എന്റെ ഉമ്മത്തികൾക്ക് വലിയ മുസീബത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങള് പറഞ്ഞു, വലിയ രോഗം വന്നിട്ട് മരിച്ചു പോകലല്ല, അതേ ക്യാൻസർ പിടിക്കലല്ല, എയ്ഡ്സ് എന്ന രോഗം വന്നിട്ട് അത് വലിയ മുസീബത്തല്ല, നിനക്ക് കടമുണ്ടാകല് വലിയ മുസീബത്തല്ല. എന്റെ ഉമ്മത്തികളുടെ മുസീബത്ത് എന്താണെന്നറിയോ? റമദാന് വന്നിട്ട് ആ റമദാനിന്റെ ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത് ചെയ്ത് അത് പിരിയലാണ്, അത് സലാം പറയലാണ്. റമദാന് എന്നോട് സലാം പറയുകയാണ്, റബ്ബേ ഞങ്ങളോട് സലാം പറയുന്നു. ഒരു 5 ദിവസം മാത്രമേ ഇനി ഞങ്ങൾക്കുള്ളൂ, 30ഉം റമദാന് തരണേ അല്ലാ, 30ഉം റമദാന് തരണേ അല്ലാ. റമദാൻ 30 ദിവസവും ഇനിയുള്ള ദിവസം നിന്റെ താഴത്തിലാക്കണേ അല്ലാ, ഞങ്ങളെ ഇബാദത്ത് കബൂലാക്കണേ അല്ലാ. വെള്ളിയാഴ്ച ഈ പള്ളിയിൽ സലാം പറഞ്ഞിട്ടില്ല എന്നേ. അപ്പൊ ചിലയാള് ചോദിക്കുകയാണ്, ഞങ്ങളെ സലാം പറയണ്ടേ? സലാം അത്രയും പറയേണ്ട റമദാൻ അല്ലല്ലോ. അടുത്ത വെള്ളിയാഴ്ച റമദാൻ ആയിരിക്കട്ടെ അല്ലേ? അതല്ല ആഗ്രഹം, വീടി വലിക്കുന്ന മുമ്പ് പറയൂ ആവാതിരിക്കട്ടെ ഇല്ലേ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. തങ്ങളെ എനിക്ക് പരസ്യമായിട്ട് വീടി വലിക്കാൻ പറ്റൂലല്ലോ, എനിക്ക് വായിൽ അടക്കിട്ടിട്ട് തിന്നാൻ പറ്റൂലല്ലോ. ഇന്നാലില്ല, നിങ്ങൾക്കറിയോ ഈ റമദാനിന്റെ മഹത്വം? കേരളക്കരയിൽ ഞാൻ മിഞ്ഞാന്നൊരു പത്രത്തിൽ വായിച്ചു, ജോസ് എന്ന് പറയുന്ന ആള്, ആ മനുഷ്യൻ 20 കൊല്ലമായി റമദാനിന് നോമ്പൊക്കാണെങ്കിൽ, ആ മനുഷ്യൻ മാത്രമല്ല ആ മനുഷ്യന്റെ മക്കളടക്കം നോമ്പ് നോക്കുകയാണ്. കാരണം എന്തേ, വലിയ വൈദ്യനാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, ഇതുപോലത്തെ ഒരു മരുന്ന്, ആ മനുഷ്യൻ പറയാണ്, വെറുതെ വടായി പറയല്ല. നിങ്ങളൊക്കെ മറ്റേ ഇപ്പൊ ഉണ്ടല്ലോ വാട്സപ്പും ഫേസ്ബുക്കും മണ്ണാങ്കട്ടൊക്കെ ഇല്ലേ, അതിനൊക്കെ കാണും. ആ മനുഷ്യൻ പറയാണ് എന്തേ, ഇതുപോലെ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഒരു ചികിത്സയിലില്ല. ഏത്, നമ്മൾ പുതിയ വണ്ടി വാങ്ങിയാല് ഒരു 50,000 കിലോമീറ്റർ ഓടിയ സർവീസ് ചെയ്യണ്ടേ? എന്നാൽ ഈ എന്റെ സർവീസ് നടത്തുകയാണ്, ഞാൻ 11 മാസം അടിച്ച് കയറ്റിയതിന്റെ സർവീസ് നടത്തുകയാണ്, 12-ാമത്തെ മാസം റമദാൻ അല്ലേ. അത് ആരോഗ്യപരമായിട്ട് ഞാൻ പറഞ്ഞത്, എന്നാൽ കൽബിന് ആരോഗ്യം കിട്ടണം, ആത്മാവിന് ആരോഗ്യം കിട്ടണം, അതിന് റമദാനിലുള്ള നോമ്പ് അല്ലാഹു ഫർമാക്കി അല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും തറാവീഹീൻ 5 ദിവസമല്ലേ, നാളെ മറ്റന്നാള് പെരുന്നാളല്ലേ, തങ്ങളെ മൂരിനെ പിടിച്ച് അറുക്കേണ്ട സമയല്ലേ, കച്ചവടം പൊടുപൊടുക്കേണ്ട സമയല്ലേ. ഇനി നല്ല രാത്രികളാണ് എന്റെ ഉമ്മമാരെ. നാളെ ഇറങ്ങിയിട്ട് ടൗണുകളിൽ ചെന്നിട്ട് അന്യപുരുഷന്റെ മുമ്പിൽ നല്ല സമയത്ത് നീ ആയിപ്പോയാൽ അല്ലാഹുമ്മളെ കാക്കട്ടെ. റമദാനോ പെരുന്നാളിനോ, പെരുന്നാള് വരുമ്പോ നല്ല ഡ്രസ്സ് ധരിക്കണ്ടെന്നല്ല, അതിന് റമദാൻ വരുന്നതിന് മുമ്പേ നല്ല തുണിയെല്ലാം എടുത്തു വെച്ച് അടിക്കാൻ കൊടുത്താൽ മതിയില്ലേ. ഇത് 25 കഴിഞ്ഞ് 27 എന്നൊക്കെ കടയിലാണ് എന്തേ മൊയിലാഞ്ചി വാങ്ങാൻ പോവാൻ. ഇന്നാലില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഈ ഈ
അഞ്ച് ദിവസം ഇനി ഞാൻ മുതലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി അടുത്ത മാസത്തെ നമ്മുടെ സ്വലാത്ത് ഇൻഷാ അല്ലാ ജൂലൈ മാസം 5 തീയതിക്കാണ്, 5-ാം തീയതിയാണ്. എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിക്കോട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസ് നീ ഖബൂലാക്കണേ. അല്ലാ ഒരുപാട് ഇന്ന് നേരത്തെ ഒരാൾ ദുബൈയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ 500,000 ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഹബീബായ തങ്ങളിലേക്ക് എത്തും. അവര് ആവേശം കൊണ്ട് പറയാ, ഹജ്ജ് ചെയ്താൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി പോയവരുണ്ട്. മോഹിമളെ കാക്കട്ടെ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങൾ, നമ്മൾ യാസീൻ ഓതി ഹദിയ ചെയ്യാറില്ലേ? സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങളിലേക്ക് എത്തുമെങ്കിലും അത് തങ്ങളിലേക്ക് ഹദിയ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അതുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയ ആ ദുബൈയിൽ നിന്ന് വിളിച്ചിട്ട് ആ മനുഷ്യൻ കരഞ്ഞ ആ പ്രവർത്തകർക്കൊക്കെ നീ പറക്കത്തിരിയണേ അല്ലാ. അബുദാബിയിൽ നിന്നും ദുബൈയിൽ നിന്നും അതുപോലെ കുവൈത്തിൽ നിന്നും ഒക്കെ നമ്മുടെ KCF-ന്റെയും ICF-ന്റെയും പ്രവർത്തകരൊക്കെ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഇപ്പോൾ തന്നെ വീക്ഷിക്കുന്നവരുണ്ട്. അവർ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. അവർക്കൊക്കെ നീ പറക്കത്തിരിയണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ ഈ സ്വലാത്ത് ഇവിടുത്തെ മദ്രസക്ക് വേണ്ടി സഹായിച്ച പലരുമുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ബർക്കത്തേറിയണേ അല്ലാ. അറിയാതെ പേര് പറയാതെ തന്നവരുണ്ട്, അവർക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ അടുത്ത മാസത്തെ സ്വലാത്തിന് ഭക്ഷണം വേണം. അടുത്ത ഒരു മാസത്തെയും കൂടി സ്വലാത്തിന് ഭക്ഷണം, പിന്നെ നമുക്ക് വലിയ ഭക്ഷണം വേണ്ട. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് എത്ര അരി വേണം, എത്ര അരി വേണം വേഗം പറയണം. ഇൻഷാല്ലാ ഒരു 5 കിൻഡല് അരി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹു ഒരു കിൻഡല് അരി തരാൻ പറ്റിയ ആരെങ്കിലും റമദാനിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മാസത്തിൽ കൊടുത്താൽ വലിയ സദഖയുടെ ഫലം പറയണ്ടേ ആവശ്യമില്ലല്ലോ. ഒരുപാട് അനുഭവമുള്ളവരാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. നേരത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കഴിഞ്ഞ മാസം സ്വലാത്തിന് ഞാൻ എഴുതിച്ച ആളാണ്, എന്റെ കുഞ്ഞിക്ക് കണ്ടില്ല. അൽഹംദുലില്ലാ ഇന്ന് ആ മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. ആ കുഞ്ഞിന് അല്ലാഹു കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. റബ്ബേ നീ ഞങ്ങളുടെ മുഴുവൻ രോഗങ്ങൾക്കും നീ ശിവ തരണേ അല്ലാ. ആരാണ് ഒരു കിണ്ടൽ? നമ്മള് ആരാ? സുലൈമാനാജി. അല്ലാഹുവേ നീ ബർഗത്തീരണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. വലിയ രോഗങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. യാ ശഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ രണ്ടാമത്തൊരു 5 കിണ്ടലേ വേണ്ടുള്ളൂ. രണ്ടാമത്തെ ആരെങ്കിലും ഒരാൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ റമദാനിൽ ഈ ഏറ്റെടുത്തിരിക്കുന്ന നേരത്തെ ഒരാൾ ഒരുപാട് സദഖ ചെയ്തവരുണ്ട്, സഹായിച്ചവരുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്തേറിയണേ അല്ലാ. ഇനി ആരാണ് ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? ഇൻഷാ അല്ലാ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹു സലാമത്താക്കട്ടെ. ആ ബിസിനസ് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല ആമീൻ പറയണം. ഇനി ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരാള് നിന്റെ ഹബീബായ തങ്ങളുടെ പേരിലല്ലേ അല്ലാ ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ചോദിക്കുന്നത്? തരുന്നവരെന്ത് ഈ റമദാനിൽ ഉദ്ദേശം വെച്ചോ? ഹസിലാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലാ. ആരാണ് ഒരു 25 കിലോ എന്ത് ഉദ്ദേശം വെച്ച് കൊണ്ടുതരുന്നോ അല്ലാ ഹസിലാക്കി തരും. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മളെ ജാഫർ കാസർഗോഡ്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 25 കിലോ വേണ്ട, വലിയ കാശാവൂല. ഒരു 25 കിലോ തരാൻ പറ്റിയ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ഒരാള് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഒരു 25 കിലോ തരാൻ പറ്റിയ? ഇൻഷാ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഇനി ഒരു 25 കിലോ കിട്ടിയാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു 25 കിലോ തരാൻ പറ്റിയ?
നാലാമത്തവരാണ്. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ നാലാമത്തവരാണ്? റബ്ബേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാ. ഇൻഷാ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഞാൻ എല്ലാ മാസവും ചോദിക്കാറുള്ള ആ ഒരു സദഖയുണ്ട്, അത് തന്നിട്ട് ഒരുപാട് അനുഭവമുള്ളവർ ഈ സദസ്സിലുണ്ട്. 25 kilo അസീസുമാകുണ്ടി. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ രോഗം എന്താണോ ഹബീബായ മുത്തായ തങ്ങളെ വർക്കത്തു കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരു 3333 ഇപ്പൊ ആരും തരാനില്ലേ? എല്ലാ മാസവും തരുന്നവരുണ്ട്. ഈ നേർച്ച വെച്ച് തന്നത് 3333. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് അത് തന്നോ അല്ലാഹു ഹാസിലാക്കി തന്നിട്ടുണ്ട്. ഇന്നേ ഇവര് നീ ഹാസിലാക്കി തരണേ അല്ലാ. ഇൻഷാല്ലാ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ജയിലിൽ അകാരണമായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങളെ തലമറക്കാത്തവർ തലമറക്കണം. തൗബയുടെ കരയുന്ന, ഇസ്തിഗ്ഫാറ് ചൊല്ലുന്ന, ദിക്റ് ചൊല്ലുന്ന വലിയൊരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. ഇൻഷാല്ലാ ഒന്ന് ഞാൻ അസ്തഗ്ഫിറുള്ള ഒറ്റക്കിരുന്ന് ചൊല്ലുമ്പോൾ ചിലപ്പോൾ എൻ്റെ തെമ്മാടിത്തം കൊണ്ട് ചിലപ്പോൾ അല്ലാഹു ഇന്ന് തട്ടിക്കളഞ്ഞാലോ. ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോൾ അയാളുടെ അസ്തഗ്ഫിറുള്ള സ്വീകരിച്ചാലോ എൻ്റെയും കൂടി സ്വീകരിക്കാൻ. അതിനാണ് മജ്ലിസ് വന്നിട്ട് നമ്മൾ ഇരുന്ന് ചൊല്ലുന്നത്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അസ്തഗ്ഫിറുള്ള പള്ളിയിൽ ഇരുന്നിട്ട് ഒറ്റക്കിരുന്ന് ചൊല്ലിയാൽ പോരെ, അത് ചൊല്ലണം, അത് ചൊല്ലണ്ടെന്നല്ല. അതിനേക്കാൾ വലിയ മഹത്വമാണ് ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോൾ നമുക്കുള്ളത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. അദ്ദേഹത്തിന്റെ കാക്കാന്റെ പേരില്ല, രണ്ടാളുടെ പേരില്ല. അള്ളാഹു മരണപ്പെട്ടു പോയ ബാപ്പയുടെയും കാക്കയുടെയും പേരിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഔറത്ത് മറച്ചു വരുന്നവരാണ്. ഒരു രോമം പോലും തടിയുടെ പുറത്ത് കാണാൻ പാടില്ല. ഇൻഷാല്ലാ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇൻഷാല്ലാ എല്ലാ ലൈറ്റും ഓഫ് ആക്കണം. ഈ കാണുന്ന കുറച്ച് ആ പുറത്തെ ലൈറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാ ലൈറ്റും ഓഫ് ആക്കണം. പുറത്തൊരു ലൈറ്റ് മാത്രം വെക്കുക, ബാക്കി ലൈറ്റെല്ലാം ഓഫാക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മനസ്സിൽ നമ്മുടെ മജ്ലിസ് കബൂലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാവാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇൻഷാ അല്ലാ
അരിന്റെ കാശ് കൊണ്ട് നല്ല മജ്‌ലിസാണ്. മഴ വരികയാണ്. നല്ല മജ്‌ലിസ്. മഴ വരുമ്പോ പുറത്തുള്ള ആളെല്ലാം ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് അള്ളാ മായാദ്. അതുകൊണ്ട് ഇൻഷാല്ലാ പുറത്താരും നിൽക്കണ്ട, അവിടെ പള്ളിയിൽ ആരും ഇരിക്കണ്ട, സദസ്സിലേക്ക് വന്നിട്ട് ഇരിക്കണം. എല്ലാ ലൈറ്റും ഓഫ് ആക്കണം, ലൈറ്റ് വെക്കണം. ഇൻഷാല്ലാ ഹബീബായ മുത്തായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ കരഞ്ഞുകൊണ്ട് ചൊല്ലണം എന്റെ ഉമ്മമാരെ. ഞാൻ കില്ലൂറിലെ തങ്ങള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തങ്ങള് വലിയ തമ്മാണിയായിരിക്കും, തങ്ങള് വലിയ തെറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ വലിയ തെറ്റിന്റെ ഉടമയാണ് എന്ന് ഓരോരുത്തരും അവനവർ മനസ്സിലാക്കി അസ്തഗ്ഫിറുള്ള ചൊല്ലണം. നല്ല മഴ വരുന്ന സമയം, നല്ല റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന സമയം. ഈ സമയത്ത് അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുന്നത് മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ് ഇൻഷാല്ലാ. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ മലക്കുകൾ ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സദസ്സിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ നബിയുല്ലാഹി ഖദർ അലൈഹിസ്സലാം, ഇല്യാസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇങ്ങനെ ഹയാത്തുള്ള അമ്പിയാക്കൾ, മഹാന്മാരായ അമ്പിയാക്കൾ അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. ഇന്നും അവര് വഫാത്തായിട്ടില്ല. അവരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ഇൻഷാല്ലാഹ് ആ മഹാന്മാരോട് ഒക്കെ നമ്മുടെ ഈ മജ്‌ലിസിൽ വരികയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് ചൊല്ലണം. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. استغفروا ربكم إنه كان غفارا. استغفر الله العظيم. 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 استغفر الله العظيم.
استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب وأتوب إليك 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 استغفر الله العظيم 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 استغفر الله ربي من كل ذنب وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد
محمد اللهم صل عليه وسلم اللهم صل على 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 محمد اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
إلا الله لا إله 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 إلا الله محمد رسول 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 الله لا إله إلا 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 الله إلا الله لا إله 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 إلا الله لا رحمن 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 إلا الله لا رحيم 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 إلا الله لا رحيم
يا ودود يا الله 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 يا ودود يا الله
صبور يا الله يا 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 حنان 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 يا الله يا منان 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 يا الله يا ديار 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 يا الله يا رب 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 يا الله يا نور يا الله يا نور يا الله يا نور يا الله يا نور الله يا نور يا 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 الله لا إله إلا الله محمد رسول 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 الله محمد رسول الله لا إله إلا الله محمد رسول الله سبحان 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 الله سبحان
الله أكبر 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 سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر الله أكبر الله أكبر لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله حسبي ربي جل 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 الله حسبنا 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 الله الله حسبنا 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 الله حسبي ربي جل الله ما في قلبي غير 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 الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله لا إله إلا 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 الله 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 لا إله 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 إلا الله 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 يا الله 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 إنك عفو تحب العفو
فاعفنا اللهم انك عفوٌ تحب العفو فاعفنا اللهم انك عفوٌ تحب العفو فاعفنا اللهم اعتقنا من النار اللهم اعتقنا من النار اللهم اعتقنا من النار وادخلنا الجنة مع الأبرار يا عزيز يا غفار لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت تدلو بيننا في الكواكب كالبدور والمشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عزيز بعد لك اشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعه تهب لنا في القيامه مسبقا واهلنا ان الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا موت رسول الله الصلاة والسلام عليك يا موت رسول الله يا موت رسول الله خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغسنا يا رسول الله أدركنا يا رسول رب العالمين السلام عليك يا شهر رمضان السلام عليك يا شهر البركة والرضوان إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام ونبي الله عيسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان غير المغضوب عليهم ولا الضالين امين والى حضره عاشق الرسول سعداتنا ابو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر سنة المبشرة الفاتحة أعوذ بالله من
الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعلى وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين سلطان العاشقين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب إذب البحار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين الفاتحة من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أمير الرسول رئيس الإنبياء خواجة معين الدين الجستي اللسني السنجري اللجميري قدس الله سره اللذيذ وإلى حضرة أمير الرسول مالك الدينار القرشي قدس الله أسراره وإلى حضرة سيد مدني للعالمين قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الإرمالي قدس الله سره اللذيذ وإلى حضرة جدنا سيدنا سن سقاف الحضرمي وعبد الله سقاف الحضرمي وعبد الله الأيدروسي المكي قدس الله أسراره خصوصا إلى حضرة ملجئنا ومربينا من أوليائك المدفونين في بلد القدوري قدس الله أسراره وإلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علمائك العالمين العاملين من أهل السنة والجماعة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة من ماتوا منا قربائنا ومن دفن وأولى مسجدنا هذا يا رب يا رحمن الفاتحة الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അതിപ്പോ ഞാനിവിടെ ചെയ്യുന്ന നിങ്ങളൊക്കെ പള്ളിയിൽ തസ്ബീഹ് സംസ്കാരം രണ്ടു മണിക്ക് തുടങ്ങും. ആ തസ്ബീഹ് സംസ്കാരത്തിന് പറ്റുന്നവരൊക്കെ കൂടും. ഇൻഷാല്ലാഹ് കഴിഞ്ഞ ഉടനെ അത്തായ ഉണ്ടാവും. ഇൻഷാല്ലാഹ് അത് പോകുന്നവർക്ക് പോകാം ഇൻഷാല്ലാഹ്. അപ്പോ ഇപ്പൊ ദുആ ഇതിലേക്ക് കടക്കുന്നു. തൗബ നമ്മുടെ കൽബിൽ വരുന്ന ആ ഖേദമാണ്. നമ്മളിപ്പോ തൗബ ചെയ്ത് ഇനി ഒരു വരം ഇനി ഒരു ദോഷം ചെയ്യൂലെന്നൊക്കെ പ്രതിജ്ഞയെടുത്ത് നാളെ തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഒരു രംഗം അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ ഇന്നത്തെ രാത്രി അല്ലാഹു പൊറുക്കുന്ന രാത്രിയാണ്. നമ്മളെ ദോഷങ്ങളൊക്കെ കരിച്ചു കളയുന്ന രാത്രി. ഇത് വെറുതെ പറയാം മറക്കത്തുകൊണ്ട് നീ കബൂലാക്കണേ. ഞങ്ങളെ കൽബിൽ ഇഖ്ലാസ് വരുന്നില്ലല്ലോ അല്ലാ. നിന്റെ നോട്ടം ഞങ്ങളുടെ കൽബിലാണെങ്കിൽ ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണേ അല്ലാ. മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. പൊറുത്തു തരണേ അല്ലാ.
ഈ മജ്ലിസിലേക്ക് വലിയ ചെലവുണ്ട്, നിനക്കറിയല്ലോ. അതുകൊണ്ട് വലിയ ആരോടത്തും പിരിവ് വാങ്ങല്ല. ഇൻഷാല്ലാ ഒരു 1000 രൂപ വെച്ചിട്ട് തരാൻ പറ്റുന്നവർ ഈ സ്വലാത്തിന്റെ ഇന്നത്തെ റമദാനിലേക്ക് എത്ര പേരുണ്ടോ? അല്ലാഹു ബർക്കത്ത് ഇറന്ന് കൈവന്നിട്ട് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ഈ സദഖ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാല്ലാ എന്റെ കയ്യിൽ കൊണ്ടുതന്നാൽ അത് വലിയ ഭാഗ്യമായിരുന്നു. ഒരു 1000 രൂപയും എന്റെ കയ്യിൽ ഒരു 500 രൂപയും തരാൻ പറ്റുന്നവരൊക്കെ ഇൻഷാല്ലാ അല്ലാഹു ഖബൂലാക്കട്ടെ. ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ ഒരുപാട് മുഅ്മിനീങ്ങൾ പൊട്ടിക്കരിഞ്ഞവരും രോഗമുള്ളവരുടെ ഇന്ന് മാറുമെന്ന് ഞാൻ പറഞ്ഞ രോഗമുള്ളവരുടെ അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇന്ന് പടച്ച റബ്ബ് തരുന്ന ദിവസമാണ്. റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഈ കുട്ടി റബ്ബേ നീ ശക്തി നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാവരും എന്റെ കയ്യിൽ ഇൻഷാ അല്ലാ 3353 റുപ്യ തന്നവരുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله الله ورضا عليك. إن شاء الله دعاء إليك وغلقنا أبدا بلدي لإذن وركة ഒന്ന് നമ്മളെ ഈ സദസ്സിലേക്ക് വന്നിരിക്കുക. നിങ്ങൾ പള്ളിയിലിരിക്കുക, പള്ളിയിൽ പുറത്തിരിക്കല്ല, എല്ലാവരും ഇൻഷാല്ലാ ലൈറ്റൊന്ന് ഓഫാക്കിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. ഇൻഷാല്ലാ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇദ്ദേഹത്തിന് രോഗമുണ്ട്. യാ ശാഫിയ അല്ലാഹ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ പള്ളിയിലുള്ളവരൊക്കെ ഒന്ന് പള്ളീന്റെ പുറത്ത് വരും. അവിടെ ഇന്ന് എണീക്കാൻ പറ്റുന്നില്ല. ഇൻഷാല്ലാ ഈ ലൈറ്റെല്ലാം ഒന്ന് ഓഫാക്കണം. നമ്മള് ദുആയിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ കഷ്ടം വന്നവർ വിഷമിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് ഉമ്മമാരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. റബ്ബേ നീ പരിഹാരം തരണേ അല്ലാ. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കി. ഇൻഷാല്ലാ പള്ളിയിൽ ഇരിക്കുന്ന നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട്, അവിടുന്ന് ആമീൻ പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ സദസ്സിൽ വന്നിട്ട് ആമീൻ പറയാം. ഇൻഷാല്ലാ പള്ളിന്റെ ഉള്ളിലുള്ളവരൊക്കെ ഇൻഷാല്ലാ നല്ല മജ്ലിസാണ്. ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച മജ്ലിസാണ്, അല്ലാഹുവിനെ വിളിച്ച മജ്ലിസാണ്, ലൈലത്തുൽ ഖദറിന്റെ മജ്ലിസാണ്. യാ ജലീലു യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما صليت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمن فلك الحمد ولك الشكر يا رحيم فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدة تنحل به اللقدة تنحل به اللقدة وتنفرج به القربة وتقلع به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله الياس عليه السلام ونبي الله ادريس عليه السلام وسائر الانبياء والمرسلين خصوصا الى حضره اهل بيت رسول الله صلى الله عليه وسلم والى حضره اولاد رسول الله صلى الله عليه وسلم والى حضره ازواج رسول الله صلى الله عليه وسلم والى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من أوليائك المدفونين في بلد الكاجوري قدس الله أسراره وأوليائك المذكورين في كل أوليائك كلهم أجمعين اللهم وإلى حضرة من ماتوا من أقربائنا يا رحمن اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا اللهم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار وارحمنا برحمتك يا رحمن وأسمنا فيما بقي من أعمالنا توفنا مسلمين وألحقنا بالصالحين اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم يسر عسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض مرضانا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض يا شافي الأمراض يا شافي يا الله اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا من
മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീം യാ ജബ്ബാർ യാ മുതഗബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ അല്ലാ ദോഷികളാണല്ലോ ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ യാ അല്ലാ വിശുദ്ധ റമളാനിലെ 25-ാമത്തെ രാവ് നിന്റെ ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഖബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ പിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലോ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലോ ഞങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലോ റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ ഞങ്ങളെ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കല്ല ഈ കൂട്ടത്തിൽ കടമുള്ളവരുടെ വീട്ടിൽ കൊടുക്കണേയല്ല ഇവിടെ വന്നവരിൽ ക്യാൻസർ ഉള്ളവരുടെ ശിപ കൊടുക്കണേയല്ല ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുടെ ശിപ കൊടുക്കണേ അല്ലാ യാ ഷാഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ റബ്ബേ വറാത്ത ഷുഗർ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് കണ്ണിന്റെ കാഴ്ച ഇല്ലാത്തവരുണ്ട് യാ റസാഖ് യാ അല്ലാ കാഴ്ച ശക്തി നൽകണേ അല്ലാ റബ്ബേ രോഗികൾക്ക് ശിഫ തരണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ ഞങ്ങളെ കൽബ് ഞങ്ങളെ കൽബ് നന്നാക്കണേ കൽബിന്റെ മുഴുവൻ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ ശരീരത്തിൽ മറഞ്ഞു കിടക്കുന്ന മാരക രോഗങ്ങളുടെ അംശങ്ങളിൽ നീ നശിപ്പിച്ചു കളയണേ അല്ലാ റബ്ബേ മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ സാഹിരികളെ സിഹ്റിൽ നിന്ന് തൊട്ട് കാക്കണേ അല്ലാ ആയിരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ കാഫിരികളെ മാഗ്രീകളെ മുർതദീകളെ മുഴുവൻ ശരണുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ നബിയായ ഇൽമു തരണേ അല്ലാ തമൈമ നബിയാക്കണേ അല്ലാ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാകല്ലാ വിജയികളിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ആ വിജയം ഞങ്ങൾക്ക് തരണേ പോരായ്മയുള്ളതാണെങ്കിലും നീ പരിഹരിച്ച് കബൂലാക്കണയല്ല മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ കടമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാ ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിവ നൽകണേ അല്ലാ സിഹ്ർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ബാത്തിലാക്കണേ അല്ലാ കണ്ണേ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ബാത്തിലാക്കണേ അല്ലാ ഞങ്ങളെ കാട്ടിക്കണയല്ലോ
കാട്ടിക്കണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. റബ്ബേ ഈ സദസ്സിലേക്ക് എവിടെ നിന്നെല്ലാം യാത്ര ചെയ്തു വന്നോ അവരുടെ പ്രയാസം അറിയുന്ന റബ്ബേ, ഇന്നത്തെ രാത്രി നീ പരിഹാരം തരണേ അല്ലാ, പരിഹാരം തരണേ അല്ലാ, പരിഹാരം തരണേ അല്ലാ. സ്വർഗത്തിന്റെ അഹിലികാരിൽ പൊടുത്തണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങൾ തന്നെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മാമമാർ ഉപ്പാപ്പമാർ കുടുംബങ്ങൾ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് തരണേ അല്ലാ. എണ്ണി എണ്ണി ചോദിക്കാൻ പലതുമുണ്ട് റബ്ബേ, എല്ലാം അറിയുന്ന നാഥാ നീ പരിഹാരം തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ തിബത്ത് മോശമാക്കല്ലോ അല്ലാ, അഖിബത്ത് നന്നാക്കണേ അല്ലാ, അഖിബത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര പൂമുഖം കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ചൊല്ലിയിട്ട് മരിക്കാൻ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ, നല്ല രാത്രിയിൽ വെച്ച് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണം അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ ദീനി ായി ദീർഘായുസ് തരണേ അല്ലാ. റബ്ബേ ഇവിടെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ അല്ലാ. പരിഹാരം നൽകണേ അല്ലാ. റബ്ബേ വിശുദ്ധ റമദാൻ ഞങ്ങളോട് യാത്ര പറയുമ്പോൾ ഞങ്ങനെങ്ങനെ പറഞ്ഞേക്കാനാണ് അല്ലാ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഒരുപാട് റമദാനുകളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ, ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ നിന്റെ പുന്നാര മുത്തായ റസൂലുള്ളാഹി തങ്ങളോടുകൂടെ സ്വർഗത്തിലെത്തിക്കണേ അള്ളാഹു.